നമസ്കാരം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഭീകരനെ സൈന്യം ജീവനോടെ പിടികൂടിയിരുന്നു പാകിസ്ഥാൻകാരനായ ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ ഇന്ത്യൻ സൈന്യം ജീവനോടെ പിടികൂടിയത് പാകിസ്ഥാനിലെ പങ്ക് ഇയാളുടെ നാവിലൂടെ തന്നെ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അലി ബാബർ പത്ര എന്ന പത്തൊൻപത് കാരനെയാണ് ജീവനോടെ പിടികൂടിയത് ഇയാൾക്കൊപ്പം എത്തിയ ഭീകരന്മാരെ എല്ലാം വധിക്കുകയും ചെയ്തു പിടികൂടിയ ഭീകരനെ തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കിയ സൈന്യം പാകിസ്ഥാനിലെ പങ്കിനെ കുറിച്ചും ഭീകരർക്ക് പാക് സൈന്യം നൽകുന്ന സഹായങ്ങളെ കുറിച്ചും അലി ബാബർ പത്രയെ കൊണ്ട് വിവരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഭീകരന്റെ മുൻപിൽ സൈന്യം വെച്ച ഒരു ഗ്ലാസ് ചായയിലാണ് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ പിറ്റേ ദിവസം കാശ്മീരിനെ ലക്ഷ്യമായെത്തിയ പാക് വിമാനങ്ങളെ തുരത്തുന്നതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലായ ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന് പാക് സൈന്യം നൽകിയ ചായ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ടി എസ് ഫന്റാസ്റ്റിക് എന്ന കമന്റ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം തീർത്തിരുന്നു ഇതിനു പകരമായി പാക് ഭീകരന് മുന്നിൽ സൈന്യം മനഃപൂർവ്വം ചായ വെച്ചതാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ കണ്ടെത്തൽ ഭീകരർക്ക് ചായ നൽകി ഇന്ത്യ പാകിസ്ഥാനെ ട്രോളുകയാണോ എന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു ഭീകരന് മുന്നിലെ ചായഗ്ലാസ് സാമാന്യം വലിയതുമാണ് ഇന്ത്യൻ സൈന്യം ഒരുക്കിയ പത്രസമ്മേളനത്തിലാണ് പാക് പൗരനായ തീവ്രവാദിയെ മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ അനുവദിച്ചത് തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി ഇരുപത്തി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയാണ് തന്റെ തീവ്രവാദികൾ അവരുടെ സംഘത്തിൽ ചേർത്തതെന്ന് അയാൾ വിശദീകരിച്ചു ജമ്മു കാശ്മീരിൽ അക്രമത്തിനായി കയറാനുള്ള സഹായം ചെയ്തത് പാകിസ്ഥാൻ സൈന്യമാണ് ഇന്ത്യക്കെതിരെ ശത്രുത വളർത്തുന്നതിനായി പ്രത്യേക ക്ലാസുകളും നൽകിയിരുന്നു മുസാഫറാബാദിലാണ് പരിശീലനം നടന്നത് ഇസ്ലാം അപകടത്തിലാണെന്ന് അവർ ആവർത്തിച്ചിരുന്നു പരിശീലനവും ആയുധങ്ങളും പാക് ഐ എസ് ഐ ആണ് നൽകിയത് ആറ് തീവ്രവാദികളെയാണ് നുഴഞ്ഞുകയറാനായി തയ്യാറാക്കിയിരുന്നതെന്നും പാക് സൈനികരാണ് ഇതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെന്നും പിടിയിലായ ഭീകരൻ പറഞ്ഞു തന്നെ പിടികൂടിയതിന് ശേഷം ഇന്ത്യൻ സൈന്യം പീഡിപ്പിച്ചിട്ടില്ലെന്നും മാന്യമായാണ് പെരുമാറിയതെന്നും ഇയാൾ പറഞ്ഞു ഇന്ത്യൻ ആർമിയുടെ പത്തൊൻപത് ഇൻഫൻട്രി ഡിവിഷനാണ് ഉറി മേഖലയിൽ ഭീകരരെ ഉന്മൂലനം ചെയ്തത് സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങിയ ഭീകരന് പുറമെ ബാക്കിയുള്ളവരെ വധിച്ചു എന്നും സൈന്യം അറിയിച്ചു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്